ഹായ് ഹലോ അസ്സാം വൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ഇക്സ് മീനെ ഹീല ഫ്രം ടേസ് പെർസ് ബൈ മിനു എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നത് അന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ബാക്കറിൽ നിന്നൊക്കെ വാങ്ങുന്നതിനൊക്കെ നല്ല രുചിയിലും അതുപോലെ തന്നെ ഒരുപാട് കാലം ക്രിസ്പി ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും നമ്മുടെ മലബാറിൻ്റെ സ്വന്തം കോഴിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് സമയം കളയാതെ ഇതെങ്ങനെ റെഡി വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ നമുക്ക് കോഴിയിടയ്ക്കുള്ള ഫില്ലിങ് എടുക്കാം അപ്പോൾ കോഴിയട നമ്മൾ പല ഫില്ലിങ് വെച്ച് റെഡിയാക്കാറുണ്ടെങ്കിലും അധികം പേരും ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത് കേട്ടോ പക്ഷേ ഞങ്ങളിവിടെ വീട്ടിൽ എപ്പോഴും റെഡിയാക്കുന്നത് ബീഫ് വെച്ചിട്ടാണ് എനിക്ക് കഴിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് ബീഫ് വെച്ച് റെഡിയാക്കുന്ന ഒരു കോഴി അടക്കാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ഒന്നര കപ്പോളം ബീഫ് നന്നായിട്ട് കെഴുകി വെളുത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കൂടെ ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർക്കാം പിന്നെ നമുക്ക് ബീഫിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർക്കേണ്ട അതായത് നമ്മൾ സവാള തക്കാളി അതൊന്നും ചേർക്കേണ്ട ഈ ഒരു പൊടികൾ മാത്രം ചേർത്താൽ മതി പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ നമ്മൾ വെളുത്തുള്ളി ചതച്ചതും ഒരു അര ടീസ്പൂൺ ഇഞ്ചി ചതച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കൂടി തന്നെ അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം ഗരം മസാല പൊടി കൂടി ചേർക്കുന്ന വേണ്ടി ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഫ് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും മതി ഇതെല്ലാം കൂടി കഴിവിഷ്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു കോഴിയുടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കഴിച്ചവർക്ക് അവർക്ക് അറിയുന്നുണ്ടാവും നമുക്കിത് ഒരുപാട് ദിവസത്തേക്കൊക്കെ സൂക്ഷിക്കാൻ പറ്റി അല്ലെങ്കിൽ ഗൾഫിലേക്കൊക്കെ പോകുന്നവർക്ക് കൊടുത്തയക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് അപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ അപ്പോൾ ഇത്രയും മതി നമുക്കിത് ഈ ഒരു ബീഫ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് വീസിൽ വരുന്നതായിരുന്നു വെയിറ്റ് ചെയ്യുക ഓരോരുത്തരുടെ ബീഫിനനുസരിച്ചിട്ട് കുക്കിംഗ് ടൈം എടുക്കും അപ്പോൾ നമ്മൾ ബീഫ് കുക്കായി വരട്ടെ നമുക്ക് ഈ ഒരു കോഴിയടയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ബാറ്ററി റെഡിയാക്കാം മാവ് ഒരു ഡോ റെഡിയാക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് മായതിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് ഓയിലാണ് ഓയിലോ ഗിയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാനിപ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ചേർക്കുമ്പോൾ വേറൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നെയ്യ് ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവണമെന്നില്ല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ ഇതുപോലെ ഓയിലൊക്കെ ചേർക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു കോഴിയടിക്ക് നല്ല ക്രിസ്പിനെസ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണൊക്കെ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം സാധാരണയായിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന ഒരു സോഫ്റ്റ്നെസ്സിൽ തന്നെ കുഴച്ചെടുത്താൽ മതി ഒരുപാട് സോഫ്റ്റ്ലി കുഴച്ചെടുക്കരുത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല സോഫ്റ്റ് നമ്മളിങ്ങനെ കുഴച്ചിട്ട് നല്ല സോഫ്റ്റ് ആക്കിയെടുക്കുക അല്ലാതെ ഒരുപാട് വെള്ളം ചേർത്തിട്ട് നിങ്ങൾ ഈ ഒരു ഡോ സോഫ്റ്റ് ആക്കി എടുക്കരുത് അപ്പോൾ അത് ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി മുകളിലേക്ക് ഒരു അല്പം ഓയിലും കൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാൻ ഒന്ന് കവർ ചെയ്ത് വെക്കാം കാരണം ആ ഒരു ഫില്ലിങ് റെഡിയാക്കുന്ന സമയം വരെ ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ ഞാൻ നമ്മളെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാക്കാണ്ടാവും നമ്മൾ ബീഫൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഒരു മിക്സിഡ് ജാറിലേക്ക് നമ്മൾ ഈ ഒരു ബീഫ് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒന്നുകിൽ കത്തി വെച്ചിട്ടിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി ഇല്ല ഇതുപോലെ മിക്സിഡ് ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് രണ്ട് ഒന്ന് ചെയ്താൽ തന്നെ നമുക്ക് നന്നായിട്ട് ക്രഷ് ആയി കിട്ടും ഒരുപാട് ക്രഷ് ചെയ്ത് അങ്ങ് അരച്ചു പോകരുത് കേട്ടോ അരച്ചെടുക്കരുത് അങ്ങനെ നമുക്കിത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടായിട്ട് പോകും പിന്നെ ആ ഒരു വെള്ളമൊന്നുമില്ലേക്ക് ചേർക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ അതവരെ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നേ കണ്ടോ ഈയൊരു പരുവത്തിലായിരിക്കണം ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത് അപ്പം നമ്മളവര് സെയിം പൗളിലേക്ക് ഞാൻ അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു സ്നാക്ക് ഒരുപാട് ദിവസം സ്റ്റോർ ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഫില്ലിങ് റെഡിയാക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ഒരു പാലിലേക്ക് ഓലി ചൂടാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് വലിയ സവാള ഞാൻ നീളത്തിൽ തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഓരോരോ ബാച്ചായിട്ട് കുറേ ഷട്ട് എടുത്തിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ബിരിയാണിക്കൊക്കെ എടുക്കുന്ന അത്രയ്ക്ക് അങ്ങ് ഗോൾഡൻ കളർ കളറാക്കി എടുക്കേണ്ട കേട്ടോ ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വന്ന് കഴിഞ്ഞാൽ നമുക്ക് സവാള എണ്ണയിൽ നിന്ന് മാറ്റാം അപ്പോൾ നമ്മൾ സവാള വയറ്റിയിട്ടല്ല ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടാണ് സാധാരണയായിട്ട് ആയിട്ട് ചേർക്കാറുള്ളത് കേട്ടോ അതെ ഈ ഒരു കളർ മതി ഇതിലധികം വെക്കരുത് അങ്ങനെ ആകുമ്പോൾ ആ ഒരു ടേസ്റ്റിൽ ചെറിയൊരു വ്യത്യാസം വരും അപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള സവാള കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കാതെ ഓരോരോ ബാച്ചായിട്ട് വേണം നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നിങ്ങളെടുക്കുന്ന എത്ര ക്വാണ്ടിറ്റി ബീഫ് അല്ലെങ്കിൽ ചിക്കൻ ആണോ അതിനനുസരിച്ചിട്ട് വേണം സവാള ഒക്കെ നിങ്ങൾ എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഒരു ബീഫിലേക്ക് ഏകദേശം ഒരു മൂന്ന് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു സവോളം ഫ്രൈ ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് വേറൊരു പാനിലേക്ക് അത് സെയിം ഓയിൽ തന്നെ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു അരക്കപ്പോളം കറിവേപ്പില അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഈ ഒരു കറിവേപ്പില നന്നായിട്ട് ഫ്രൈ ആയിട്ട് വേണം കൂടെ തന്നെ നമ്മൾ എരിവിനാശമായിട്ടുള്ള പച്ചമുളക് കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനൊരു ആറ് ഏഴ് പച്ചമുളക് വരെ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഒരു കറിവേപ്പിലയും മുളകും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം ഈ ഒരു എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് ഫ്രൈ ആക്കി എടുക്കുക അതിന് ശേഷം നമ്മൾ ഇടയാക്കി ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ നീ എല്ലാം കൂടി കിടന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് ഒരു മുരുമുര ടൈപ്പിലായിട്ട് വരണം എന്നാൽ നമ്മളെ ഒരു കോഴിയുടെ നല്ല ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിൻ്റെ കളറൊക്കെ ഒന്നിങ്ങനെ മാറി മാറി വരുന്നത് കാണാം അപ്പോൾ ഏകദേശം ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉണക്കുമ്പോൾ കൂടി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ചേർക്കുമ്പോൾ കഴിക്കുന്ന സമയത്തൊരു ടേസ്റ്റാണ് അപ്പം അതിലേക്ക് ഒരു ഏകദേശം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്തിട്ട് കേട്ടോ അതെല്ലാം നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അളവിലൊക്കെ വ്യത്യാസം വരുത്താം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലതുപോലെ ഡ്രൈ ആയിട്ട് എന്താ ഒരു ക്രിസ്പി പലവത്തിലേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇങ്ങനെ ആക്കി എടുക്കണം എന്നാലേ നമ്മളെ ഒരു കോഴിയുടെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് ക്രിസ്പിയോട് കൂടിയിട്ട് നിൽക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അത് നമ്മൾ സവാള ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു കളറിൽ വേണം നിങ്ങൾ എടുക്കാനായിട്ട് അത് പറയാനുള്ള കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഒരു സവാള കുറച്ചും കൂടി കളറ് കൂടിപ്പോയി ഇതേ കണ്ടോ നമ്മളെ ബിരിയാണിക്ക് എടുക്കുന്ന ഒരു കളറിലാണ് ഇപ്പോൾ ഈ ഒരു സവാള കിട്ടിയിട്ടുള്ളത് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് ചെറിയൊരു കൈപ്പ് ടേസ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എടുത്ത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ അതായത് നമ്മൾ ബിരിയാണിക്ക് എടുക്കുന്ന അത്ര കളറ് വേണ്ട അതിനേക്കാൾ കുറച്ചും കൂടി ലൈറ്റായിട്ടുള്ള കളറിലാവുമ്പോൾ തന്നെ നമ്മൾ സവാള എണ്ണയിൽ നിന്ന് മാറ്റണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ബീഫിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സോള കുറേശ്ശായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ഈ ഒരു ബീഫ് ഡ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ ഒരു രീതിയിൽ ഡ്രൈ ആക്കി എടുക്കാനായിട്ട് ഇട്ടോ കുറച്ച് ടൈം എടുക്കും എന്നാലും നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയും മതി നമ്മൾ ഫില്ലിങ് റെഡി ആക്കി കഴിഞ്ഞാൽ പിന്നെ കോടിയോടം റെഡി ആക്കാൻ അധികം ടൈം ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ അതിവിടെ നന്നായിട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മളെ മൈതനിവിടെ ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഇനി ഓരോ ബോൾസ് നമ്മൾ സാധാരണ ചട്ടിപ്പത്തിരയ്ക്കൊക്കെ പരത്തിയെടുക്കുന്ന പോലെ തന്നെ പരത്തിയെടുക്കുക തിക്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് തിന്നാവരുത് തിന്നാവുക എന്ന് വെച്ചാൽ നമുക്കിതിങ്ങനെ ഫില്ലിങ് വെച്ചിട്ട് മടക്കാൻ കഴിയണം കേട്ടോ ആ രീതിയിൽ വേണം എന്നാൽ ഒരുപാട് തിക്കിലും ആവരുത് കട്ടിയിലും ആവരുത് ആ രീതിയിൽ വേണം നിങ്ങൾ പരത്തിയെടുക്കാനായിട്ട് ഇനി ഇതുപോലൊരു ഗ്ലാസ്സോ എന്നതിലൊക്കെ വെച്ചിട്ട് നമുക്കിതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നതാണ് കാണാനായിട്ടൊന്നും കൂടെ ഭംഗി കോഴിയുടെ സാധാരണയായിട്ട് പല ഷേപ്പിലും കാണാം ട്രയാങ്കിളിലും അതുപോലെ നമ്മുടെ സമൂസയുടെ ഷേപ്പിലൊക്കെ കാണാം അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ചെയ്തെടുക്കുക അങ്ങനെയാണ് കഴിക്കാനും കാണാനും കൂടുതൽ ഭംഗി കേട്ടോ ഞാനിപ്പോൾ ഇതാ ഈ ഒരു വലിപ്പത്തിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അതിപ്പോൾ അത്യാവശ്യം ഒരു തിന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഫില്ലിങ് വെക്കുമ്പോൾ ശ്രദ്ധിക്കുക പൊട്ടിപ്പോകരുത് അങ്ങനെ ചെയ്തെടുത്താൽ മതി അപ്പോൾ അതേ നമുക്കെല്ലാം കൂടി ഇതുപോലൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഞാൻ ഫില്ലിങ് വെക്കുന്ന ഇങ്ങനെ അന്നൊന്ന് കാണിക്കാം കേട്ടോ അപ്പോൾ നമ്മളെ ഒരു മാവിലേക്ക് ഒരു ഡോ എടുത്തിട്ട് അതിലേക്ക് ഒരല്പം ഫില്ലിങ് വെച്ചുകൊടുക്കാം നമ്മൾ കോഴിയുടെ വലുപ്പത്തിനനുസരിച്ച് ഫില്ലിങ് വെച്ചു കൊടുക്കാം കേട്ടോ ഒരുപാട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നാൽ അത്യാവശ്യം ഫില്ലിങ് ഇരിക്കാൻ വേണം എന്നാലേ കഴിക്കുന്ന സമയത്ത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഫില്ലിങ് വെച്ചതിന് ശേഷം ആദ്യം സൈഡൊക്കെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക പിന്നെ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ എന്തായാലും ഒരു ഒന്നും ശരിയാവണമെന്നില്ല പിന്നെ ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിലും ചിലപ്പോൾ കറക്റ്റ് ആവണമെന്നില്ലാട്ടോ അപ്പോൾ ഒരു മൂന്നാളിനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഓക്കെ ആകും ചെയ്യും അപ്പോൾ ഇതുപോലെ ഒന്നിങ്ങനെ ചുരുട്ടി കൊടുക്കുക നമ്മളെ ഇറച്ചി ഇറച്ചിപ്പത്തിരിക്കുകയൊക്കെ ചെയ്യില്ലേ അതേപോലെ തന്നെയാട്ടോ കാണാൻ നല്ല ഭംഗിയാണ് അതിൻ്റെ ഒരു എന്താ പറയുക ഡിസൈനാണ് ഇതിൻ്റെ ഭംഗി എന്ന് പറയാനായിട്ട് അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി ഇതേ കണ്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആ ഒരു ഡിസൈൻ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാട്ടോ ഇനി ഡ്രയാങ്കിൾ ഷേപ്പിലൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതെ ഇത്രയേ ഉള്ളൂ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കൂട്ടി ഒന്ന് റെഡിയാക്കിയെടുക്കാം ഞാൻ കുറച്ച് ഒരു വൈകുന്നേരമൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ പുറത്ത് മഴയുണ്ട് അതുകൊണ്ടാണ് ലൈറ്റ് അത്ര ക്ലിയർ ഇല്ലാത്ത കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കാം അപ്പോൾ നമ്മളുടെ കോഴിയുടെ ആദ്യം കുറച്ച് നേരം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാം കൂടി ഒരുമിച്ച് റെഡിയാക്കി വെച്ചതിന് ശേഷം നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കരുത് എടുക്കരുത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ ഒട്ടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഏകദേശം ഒന്ന് രണ്ട് പ്ലേറ്റ് കഴിഞ്ഞാൽ ഇതുപോലെ ഫ്രൈ ചെയ്യുക എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം നമ്മളുടെ കോഴിയുടെ അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ പിന്നെ നമുക്കതൊരു ഗോൾഡൻ ബ്രൗൺ കറായിട്ട് വരുന്നവരൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എണ്ണയിൽ ഇങ്ങനെ ഫുള്ളായിട്ട് മുങ്ങിക്കിടക്കുമ്പോൾ തന്നെ അത് നല്ല ഗുണ്ടുമണിയായിട്ട് വരും കേട്ടോ കാണാം നല്ല ഭംഗിയാണ് പിന്നെ ഇതുപോലെ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ദിവസത്തേക്ക് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ആദ്യത്തെ ഒരു കോടിയുടെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ബ്രൗൺ ആക്കി എടുക്കരുത് കേട്ടോ ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം അപ്പോൾ ഇത് ഇത് എവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഓയിൽ നിന്ന് മാറ്റാം കേട്ടോ അപ്പോൾ ഒരു സ്ട്രെയിനറിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ എണ്ണയ്ക്കുണ്ടെങ്കിൽ കുറേ അതിൽ നിന്ന് പൊയ്ക്കോളും അപ്പോൾ ഇത്രയെളു വളരെ എളുപ്പമാണ് നമുക്ക് ഈ ഒരു കോഴിയെണ്ണ റെഡിയാക്കാനായിട്ട് ആ ഒരു ഫില്ലിങ്ങിൻ്റെ കാര്യം ശ്രദ്ധിച്ചാൽ മതി അതുപോലെ തന്നെ ഡോ ആ ഒരുപാട് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കരുത് പിന്നെ ഫില്ലിങ്ങും തന്നെ നല്ലതുപോലെ ഡ്രൈ ആക്കി എടുക്കുക വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാവാൻ പാടില്ല കേട്ടോ എന്നാൽ മാത്രം നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുമ്പോൾ ഒരുപാട് ദിവസം നല്ല വൃത്തിയായിട്ട് ക്രിസ്പിയായിട്ട് നിൽക്കുകയുള്ളൂ അങ്ങനെ നമ്മളുടെ മലബാർ സ്പെഷ്യൽ കോഴിയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ബീഫ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് ഇനി കോഴിയുടെ വിളിക്കാൻ പറ്റും എനിക്കറിയില്ല ഏതായാലും നമ്മളെ ക്രിസ്പി ആയിട്ടുള്ള അടവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നല്ല ക്രിസ്പിയാണ് കേട്ടോ നമ്മൾ പറഞ്ഞ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ട്രൈ തന്നെ നിങ്ങൾക്ക് സക്സസ് ആക്കി കിട്ടും അപ്പോൾ എല്ലാം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഈശാല്ല ഇതുപോലത്തെ ഒരുപാട് നല്ല റെസിപ്പീസും വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്